മറയൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റ് വനമേഖലകളിൽ ജോലിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പോൾ അമൂല്യമായ ചന്ദനമരങ്ങളുടെ കാവലായതുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള ഡ്യൂട്ടി സ്റ്റാഫിന് വളരെയധികം ഉത്തരവാദിത്വം കൂടുതലാണ്. അപ്പോൾ ആ ഉത്തരവാദിത്വം കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കാത്ത തരത്തിലാണ് ഇവിടെ ഡ്യൂട്ടി പാറ്റേൺ ചെയ്തിട്ടുള്ളത്. ചന്ദനമരങ്ങൾ അധികമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സ്റ്റാഫിനെ ഇട്ടുകൊണ്ടും മോഷണ സാധ്യത കൂടുതലുള്ള മേഖലകളെ ഘട്ടംഘട്ടമായി തിരിച്ചുകൊണ്ടും സ്റ്റാഫിൻ്റെ വിന്യാസം ശക്തമാക്കിയിട്ട് പ്രതിരോധിക്കുന്നൊരു സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ എന്നിരുന്നാലും അതിലെ ഓരോ ഡ്യൂട്ടി സ്റ്റാഫിനും ഈ മരങ്ങളുടെ സംരക്ഷണം എന്ന് പറയുന്നത് വളരെയധികം റിസ്ക്കുള്ള ഒന്ന് തന്നെയാണ്. സമ്മർദ്ദത്തെ അതിജീവിക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിലവിൽ ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം തന്നെ ഒരുവിധം മുൻ അനുഭവങ്ങളുള്ളവരാണ്, എക്സ്പീരിയൻസ് വനവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുള്ളവരാണ്. അപ്പം നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ചന്ദന സംരക്ഷണം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് സജ്ജമായിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന വാച്ചർമാരാണെങ്കിലും നമ്മുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫുകളെല്ലാം തന്നെ ആ ഒരു പ്രതിബന്ധത്തെ തരണം ചെയ്യുന്നതിന് വേണ്ട മാനസികമായ ഒരുക്കത്തോടു കൂടിയാണ് വരുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ രാത്രിയിൽ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് രാവിലെ 6 മണി വരെ നീളുന്ന ഒരു ഷെഡ്യൂളാണ് നമ്മുടേത്. അപ്പം നമ്മളതിനെ പല ഷെഡ്യൂളായിട്ട് നമ്മൾ സ്വയം തിരിച്ചിട്ട് ഓരോ സ്ഥലത്തും നമ്മൾ നമ്മുടേതായ രീതിയിൽ പെട്രോളിംഗ് നടത്തി ഈ ഡ്യൂട്ടിയെ നമ്മുടേതായ രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗും എന്നാൽ ചന്ദനമരങ്ങളുടെ സംരക്ഷണത്തിന് ദോഷമില്ലാത്ത രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമ്മൾ ഒരു പുഴയിൽ ഒരു പ്രാവശ്യം കുളിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞതുപോലെയാണ്. കാരണം കാടിൻ്റെ അനുഭവം, ഒരേ കാട് തന്നെ നമ്മൾ പല ദിവസം പോയാലും ഒരേ അനുഭവമല്ല നമുക്ക് തരുന്നത്. കാടെന്ന് പറയുന്നത് വന്യമാണ്. അപ്പോൾ ആ വന്യത എന്ന് പറയുന്നത് ഓരോ ദിവസവും വേറിട്ടതാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ പാറയും ഈ ചുറ്റുപാടും സഞ്ചരിക്കുകയാണ്, യാതൊരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ അവസ്ഥ മാറുകയാണ്. ചിലപ്പോൾ നമുക്ക് പരസ്പരം കാണാത്തത്രയും കോടമഞ്ഞിറങ്ങുകയാണ്, അല്ലെങ്കിൽ മറ്റ് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുകയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ എന്നെപ്പോലെ ഉള്ള സ്റ്റാഫുകൾ ഇപ്പോൾ ഇത്തരത്തിൽ ചിന്തിക്കുന്ന സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ കാട്ടിലേക്ക് പോകുന്നത് തന്നെ സുഖമുള്ളൊരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് നമ്മൾ എന്താണ് ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മറ്റൊരു പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലപ്പോഴാണ് കാട്ടിൽ വരുന്നതുകൊണ്ട് അവർ കാടിനെ കാണുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. പക്ഷേ ഈ നിരന്തരം കാടിൽ ഇടപഴകുന്ന ഒരു വന സംരക്ഷണ വിഭാഗം ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാടെന്ന് പറയുന്നത് വേറെ അർത്ഥ തലങ്ങളുള്ളതാണ്. അപ്പോൾ അതൊരിക്കലും ഒരേ വനത്തിൽ ഒന്നിലധികം തവണ പോകുന്നു എന്നുള്ള തരത്തിൽ ഒരു ബോർ അല്ലെങ്കിൽ ഒരു വിരസത ഉണ്ടാകുന്ന അവസ്ഥയില്ല. കാരണം കാടിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഓരോ ദിവസവും വേറിട്ട അനുഭവം തന്നെയാണ്. അത് നിങ്ങൾക്കറിയാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾ വനത്തിൽ കാട്ടിൽ പോയിട്ടുള്ളപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ നിങ്ങൾ പല തവണ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യം പോയതുപോലെ ആയിരിക്കില്ല പിന്നെ ഒരിക്കൽ ചെല്ലുമ്പോൾ, പൂർണ്ണമായിട്ടും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് അത്തരത്തിലൊരു വിരസത നമ്മളെ സംബന്ധിച്ചുണ്ടാകാറില്ല. വന സംരക്ഷണ വിഭാഗം ജോലിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതിൽ ഒത്തിരി പേർക്ക് അവസരം കിട്ടുന്നു, ഒത്തിരി പേർക്ക് അവസരം കിട്ടുന്നില്ല. ചിലർക്ക് വനമെന്ന് പറയുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു ക്രൈസ് കൊണ്ട് അല്ലെങ്കിൽ താല്പര്യം കൊണ്ട് അതിലേക്ക് പോയാൽ കൊള്ളാം എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കാം. വന സംരക്ഷണ ജോലിയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി നമുക്ക് വേണ്ടത് ഒന്ന് നമ്മുടെ ഒരു ഫിസിക്കൽ കണ്ടീഷനാണ്, ശാരീരിക ക്ഷമതയാണ്. ശാരീരിക ക്ഷമതയ്ക്ക് അപ്പുറത്തേക്ക് വേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. കാരണം ഈ കാടെന്ന് പറയുന്നത് നമ്മുടേതാണ്, അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് വേണ്ടി കാത്തുവെക്കേണ്ട ഒരു വലിയ കരുതലാണ് എന്ന ബോധ്യം ഉള്ളിൻ്റെ ഉള്ളിൽ വേണം. അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ആവേശത്തിൻ്റെ പുറത്ത് കാട്ടിലേക്ക് ജോലിക്ക് വരുന്നത് കൊണ്ട് മാത്രമാവുന്നില്ല. പക്ഷേ അങ്ങനെ വരുന്നവരെയും നമ്മൾ ആ വരുന്നവരും ക്രമേണ ഇതിൻ്റെ ഭാഗമാവുകയും വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള കാവലാളായി മാറുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒന്ന് നമുക്ക് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാതെ വരും ചിലപ്പോൾ. കാട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക അവസ്ഥയായതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സുകൊണ്ട് അതിന് നമ്മൾ തയ്യാറായിരിക്കണം. നമ്മുടെ നിലനിൽപ്പിന് പൂർണ്ണമായിട്ടും ഭീഷണിയാകുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ നമുക്ക് ആയുധം ഉപയോഗിക്കാം. പലപ്പോഴും അത്തരത്തിലൊരു സാഹചര്യം ഇപ്പം നിലവിലത്തെ കാട് നമ്മുടെ കേരളത്തിലെ വനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു നിർണായക ക്രിട്ടിക്കലായിട്ടുള്ളൊരു അവസ്ഥ ഇല്ല. ഇപ്പോൾ മാവോയിസ്റ്റിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കടന്നുകയറ്റം അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭീകരമായ അന്തരീക്ഷം വനത്തിനുള്ളിലില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആയുധം നമുക്ക് ഇപ്പോൾ വന്യജീവികളാണ് പെട്ടെന്ന് നമ്മളെ ആക്രമിക്കാൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആയുധം ഉപയോഗിച്ച് സ്വയം രക്ഷപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതിനകത്ത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല.
പിന്നെ ഈ കള്ളന്മാരുടെ ഈ സാന്നിധ്യത്തിൽ നമ്മൾ ഈ ആയുധങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോൾ ഈ കാടിന് ഓരോ സമയത്തും ഓരോ സ്വഭാവമാണ്. അതിൻ്റെ ഒരു അനുഭവം പറയാം. ഇപ്പം നമ്മളിവിടെ വെള്ളക്കല്ലെന്ന് പറഞ്ഞിട്ട് മനോഹരമായൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഞാനും നമ്മുടെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സാറും കൂടി ഒരു ദിവസം പകൽ പോയി. പക്ഷേ അന്ന് പൂർണ്ണമായിട്ടും മഞ്ഞ് മൂടി പരസ്പരം കാണാൻ പറ്റാത്ത അത്രയും അവസ്ഥയിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞ് വീണ്ടും ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്കിത് നമ്മൾ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടോ, ഇത് തന്നെയാണോ നമ്മൾ അന്ന് ആ വന്ന സ്ഥലമെന്ന് തോന്നുന്ന തരത്തിലേക്കാണ്. അപ്പോൾ കാടെന്ന് പറയുന്നത് കാടിൻ്റെ സ്വഭാവം, പിന്നെ വന്യജീവികളുടെ സാന്നിധ്യമായാലും മറ്റെന്ത് തന്നെ ആണെങ്കിലും ഓരോ സമയത്തും വേറിട്ട അനുഭവം തന്നെയായിരിക്കും. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ അത്തരത്തിലൊരു തോന്നലുണ്ടായിട്ടില്ല. പക്ഷേ നമുക്ക് ചില സന്ദർഭങ്ങളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ ജോലിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പൂർണ്ണമായിട്ടും കാടിനുള്ളിലേക്ക് പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഫോൺ റേഞ്ചോ ഒന്നും കിട്ടത്തില്ല. നമുക്ക് വീടുമായിട്ട് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ നമുക്ക് പരസ്പരം ബന്ധം പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ ഉണ്ടാകും. അപ്പം നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഭാര്യ പ്രസവത്തിൻ്റെ ഘട്ടത്തിലായിരിക്കും, അല്ലെങ്കിൽ പൂടിക്കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ അച്ഛനും അമ്മയും വാർദ്ധക്യത്തിലുള്ളവരായിരിക്കും. അപ്പോൾ അവരുടെ വിവരങ്ങളൊന്നും അറിയാൻ പറ്റാതെ വരുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായ അതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണെങ്കിലും ഈ ജോലി വിട്ടുപോകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എൻ്റെ അനുഭവത്തിൽ ഇന്ന് വരെ എത്തിയിട്ടില്ല. തീർച്ചയായിട്ടും. കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്ന സ്ഥലം വനത്തിനുള്ളിലേക്കാണ്. അപ്പം നമ്മൾ ഞാൻ ഇതിനു മുമ്പ് തേക്കടിയിലാണ് ജോലി ചെയ്തിരുന്നത്, വള്ളക്കടവിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോ സ്ഥലത്തും കാടിനുള്ളിലേക്ക് കയറി പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരിക്കൽ പോലും കാണാത്ത തരത്തിലുള്ള പ്രകൃതിയുടെ ആ വിസ്മയങ്ങൾ കാണാൻ കഴിയും. വെള്ളച്ചാട്ടങ്ങൾ, അതുപോലെ എന്താണ് കുന്നുകളും മലകളും ചേർന്ന് മടക്കുകളായിട്ട് കിടക്കുന്ന ഭൂപ്രദേശങ്ങൾ, പുൽമേടുകൾ, എവർഗ്രീൻ ആയിട്ടുള്ള ഫോറസ്റ്റ്, ചോലവനങ്ങൾ. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് കേരളത്തിൽ തന്നെയാണോ? നമ്മൾ പല പല ചാനലുകളും, അതായത് ഈ സഞ്ചാരം പോലുള്ള ചാനലുകൾ കാണുമ്പോൾ പല സ്ഥലങ്ങളെയും കാണുന്നുണ്ട്. പക്ഷേ അതെല്ലാം നമ്മുടെ കേരളത്തിലുള്ള ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല പലപ്പോഴും. ഒരിക്കൽ പോലും മനുഷ്യൻ്റെ സാന്നിധ്യം എത്താത്ത അത്രത്തോളം പവിത്രമായ ദൃശ്യങ്ങൾ കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, വനസംരക്ഷണ വിഭാഗം ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് മാത്രം സ്വന്തമാണ്. ഇപ്പം ഞാൻ ആദ്യം തേക്കടിയിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ നമ്മൾ ഇതുപോലെ ചന്ദന സംരക്ഷണമോ അല്ലെങ്കിൽ നൈറ്റ് പെട്രോളിങ്ങോ, അവിടെയും ചന്ദന സംരക്ഷണം ഉണ്ട്, നൈറ്റ് പെട്രോളിങ്ങും ഉണ്ട്, എങ്കിലും അവിടെ ടൂറിസവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ്, ഒപ്പം ക്യാമ്പുകൾ, ഇൻറ്റീരിയർ ക്യാമ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഇതിനെ സംബന്ധിച്ച്, ഇപ്പോൾ ഈ മറയൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉള്ള ഒരു പ്രത്യേകത, അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ ഒരു വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ചന്ദനമരങ്ങളുടെ സംരക്ഷണം തന്നെയാണ്. കാരണം നിങ്ങളിപ്പോൾ ഈ ടെറൈൻ കണ്ടാൽ മനസ്സിലാവും, ഒരിക്കലും ഒരു സാധാരണ ഒരു എന്താണ് എപ്പോഴും ഫ്രീ ആയിട്ട് നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു ടെറൈൻ അല്ല ഇത്. കുന്നും മലകളും പാറയും ഇതെല്ലാം ഇപ്പം ഇപ്പം തന്നെ നമുക്ക് ഇപ്പം നല്ല വേലനായിട്ട് നമുക്ക് ഈ പാറപ്പുറത്ത് കുഴപ്പമില്ല. പക്ഷേ ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ പോലും നമുക്കിതിലെ നടന്നു പോകാൻ പറ്റത്തില്ല. അപ്പോൾ കുന്നും മലകളും ചരിവുകളും എല്ലാം ചേർന്ന ഇത്തരത്തിൽ വേറിട്ട അനുഭവങ്ങളുള്ള ഈ വനമേഖലകളാണിത്. അപ്പോൾ ഓരോ സ്ഥലത്തെയും ജോലി വേറിട്ടത് തന്നെയാണ്. അത് നമ്മൾ ഓരോ, ഇപ്പം എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഓരോ സ്ഥലത്തും നമ്മൾ ആ രീതിയിൽ അല്ലെങ്കിൽ ആ വനവുമായി ചേർന്ന് അവിടെയുള്ള ആക്ടിവിറ്റീസുമായി ചേർന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എത്രത്തോളം ചെയ്യാൻ പറ്റുന്ന അതുണ്ടോ, അല്ലെങ്കിൽ അത്രത്തോളം ആ എഫർട്ട് ഇട്ടുക തന്നെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഈ ജോലിയിലേക്ക് കടന്നു വരാനുള്ളവരോട് പറയാനുള്ളത്, ഒന്ന്, ഈ ജോലി എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായി ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ അതിനുള്ളിൽ നമ്മുടേതായ റിസ്കുകളുമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ചില കോംപ്രമൈസുകൾക്ക് നമ്മളും വിധേയരാവണം. അപ്പോൾ ഒന്ന്, ശാരീരികമായി ഫിസിക്കലി ഫിറ്റായ ഒരാളാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നെ ആ ഫിസിക്കലി ഫിറ്റായ ഒരാളിന് അത് ഈ വന സംരക്ഷണ ജോലി ചെയ്യാനുള്ള മനസ്സുകൂടി ഉണ്ടാകുമ്പോഴാണ് ഇതിലേക്ക് എത്തി നന്നായി മുന്നോട്ട് പോകാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി നമുക്ക് മറ്റാർക്കും കിട്ടാത്ത ഒരവസരമാണ് ഈ വനസംരക്ഷണത്തിന് വേണ്ടി കിട്ടിയതെന്ന തിരിച്ചറിവോടുകൂടി, ആ ഒരു തിരിച്ചറിവോടുകൂടി വേണം ഈ ജോലിയിലേക്ക് കടന്നു വരാൻ. അത്തരത്തിൽ നമുക്ക് വേണ്ടി
നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി ഈ കാടിനെയും ഈ കാടിൻ്റെ സമ്പത്തിനെയും കരുതി വയ്ക്കാൻ കൂടി മനസ്സുള്ള, അതിന് കരുത്തുള്ള, ഒപ്പം എന്ത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു ധീരമായ മനസ്സും ഉള്ള ഒരാളായിരിക്കണം ഈ വനസംരക്ഷണത്തിലേക്ക് കടന്നു വരേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.